കാസർഗോഡ് ജില്ലയിൽ സർക്കാർ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് തറക്കല്ലിൽ ഒതുങ്ങും പ്രഖ്യാപനം വന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ടെൻഡർ നടപടികൾ പോലും പൂർത്തിയാക്കിയില്ല ബജറ്റിൽ തുക അനുവദിക്കാത്തതും നബാർഡിൽ നിന്ന് വായ്പ ലഭിക്കാത്തതും പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി കാസർഗോഡ് ജില്ലയിലെ ഉക്കിനടുക്കയിൽ അറുപത്തി ഏക്കർ റവന്യൂ ഭൂമിയിലാണ് മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലിട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യ ബാച്ച് തുടങ്ങുമെന്നായിരുന്നു സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ തറക്കല്ലിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴും ടെൻഡർ നടപടികൾ പോലും പൂർത്തിയാക്കിയില്ല ജനകീയ സമരസമിതി നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് ഈ വർഷം ജനുവരിയിൽ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും പാലിക്കപ്പെട്ടില്ല മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ പണി തുടങ്ങും എന്നാണ് പണി ആരംഭിക്കുമെന്നാണ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാക്ക് പാലിച്ചില്ല മാർച്ച് മാസം കഴിഞ്ഞു ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല പ്രതിവർഷം നൂറ് വിദ്യാർത്ഥികൾക്ക് പഠിച്ചിറങ്ങാനുള്ള സൗകര്യമുൾപ്പെടെ വിപുലമായ പദ്ധതികളാണ് സർക്കാർ മെഡിക്കൽ കോളേജിനായി നടപ്പാക്കാൻ തീരുമാനിച്ചത് എന്നാൽ ബജറ്റിൽ തുക അനുവദിക്കാത്തതും നബാർഡിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ വായ്പ സംബന്ധിച്ച് ഉറപ്പ് ലഭിക്കാത്തതും പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് കാസർകോടിന്റെ ആരോഗ്യ മേഖലക്ക് ഏറെ പ്രതീക്ഷകൾ സമ്മാനിച്ചിരുന്നു എന്നാൽ തറക്കല്ലിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രജിൽ റിപ്പോർട്ടർ കാസർഗോഡ്